ന്യൂസ് ക്ലിപ്പ് കേസിൽ സിബിഐ അന്വേഷണം. വിദേശ ഫണ്ട് സ്വീകരിച്ചതാണ് അന്വേഷിക്കുന്നത്. ദില്ലിയിൽ രണ്ടിടത്ത് സിബിഐ പരിശോധന നടക്കുന്നു. വിവരങ്ങളുമായി സിബിസി ജോസഫ് ചേരുകയാണ്. സിബി, നിലവിൽ ദില്ലി പോലീസ് ന്യൂസ് ക്ലിപ്പിനെതിരെ വലിയ തരത്തിലുള്ള പരിശോധനകൾ, പീഡനങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ സിബിഐയും അന്വേഷണം നടത്തുന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. പ്രധാനമായും വിദേശ ഫണ്ട് സ്വീകരിച്ചോ എന്നുള്ള സംബന്ധിച്ചുള്ള ആരോപണമാണ് ന്യൂസ് ക്ലിപ്പിന് എതിരെ ഉള്ളത്. നിലവിൽ ഈ രണ്ടിടത്ത് പരിശോധന എന്ന് പറയുന്നത് ന്യൂസ് ക്ലിപ്പിന്റെ ഓഫീസിലും ഒപ്പം എഡിറ്റർ പ്രബീർ പുർക്കായസ്തയുടെ വീട്ടിലുമാണോ ഈ പരിശോധന ഇപ്പോൾ നടന്നത്? അതെ സുജി, അതായത് ഒന്ന് ന്യൂസ് ക്ലിക്കിൻ്റെ ഓഫീസിലും മെയിൻ ഓഫീസിലും, മറ്റൊന്ന് ഈ ന്യൂസ് ക്ലിക്കിൻ്റെ ചീഫ് എഡിറ്ററായ പ്രബീർ പ്രകാശ്തയുടെ വീട്ടിലുമാണ് ഇപ്പോൾ ഒരേ സമയം രണ്ടിടത്തായി ഇപ്പോൾ സി ബി ഐ സംഘം അന്വേഷണം നടത്തുന്നത്. ഇപ്പോൾ ഈ ഒരു കേസ് ഇപ്പോൾ സി ബി ഐക്ക് കൈമാറിയിരിക്കുകയാണ്. ഇപ്പോൾ സി ബി ഐ അന്വേഷണം നടത്തുകയാണ്. ഇതിൽ പ്രധാനമായും ഈ വിദേശ ഫണ്ട് സ്വീകരിച്ചു എന്നുള്ളതാണ്. അതായത് ചട്ടവിരുദ്ധമായി എഫ് സി ആർ അടക്കമെന്നതിൻ്റെയും ചട്ടലംഘനം നടത്തി വിദേശ ഫണ്ട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു മറുപടി. എന്തായാലും ഈ ഒരു കേസ് ഈ ദില്ലി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ലായിരുന്നു അന്വേഷിക്കുകയും ഇതിൽ കഴിഞ്ഞ ദിവസം എല്ലാം തന്നെയും ഏകദേശം 30 കേന്ദ്രങ്ങളിൽ, അതായത് മാധ്യമപ്രവർത്തകരുടെ വീടുകൾ ഉൾപ്പെടെ എല്ലാം തന്നെയും കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തുകയും രണ്ട് പേരെ, പ്രബീർ പുർഗയാസ്തയും അമിത് ചക്രവർത്തിയെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ ഈ രണ്ടുപേരും, പ്രബീർ പുർഗയാസ്തയും അമിത് ചക്രവർത്തി രണ്ടുപേരെയും കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് പട്യാല കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് ഇവരെ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസ് സി ബി ഐ അന്വേഷിക്കുന്നു, സി ബി ഐക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. എന്തായാലും സി ബി ഐ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രണ്ടിടങ്ങളിലും ഇത്തരത്തിൽ പരിശോധന തുടർന്നിരിക്കുന്നത്. ഇതിൽ വിദേശ ഫണ്ട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ചൈനയ്ക്ക് അനുകൂലമായി വാർത്തകൾ നൽകുന്നതിന് വേണ്ടി ചൈനീസ് ഫണ്ട് സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും വ്യക്തമായി പറഞ്ഞാൽ, അതായത് ചൈനീസ് സർക്കാരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള അമേരിക്കൻ ശതകോടീശൻ നെവിൽ റോയ് സിംഗവുമായി അയാളിൽ നിന്നും പണം വാങ്ങി യുദ്ധത്തിൽ ചൈനയ്ക്ക് അനുകൂലമായി ന്യൂസ് ക്ലിക്ക് വാർത്ത നൽകി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ഇത് അമേരിക്കൻ പത്രമായ ന്യൂയോർക്ക് ടൈംസിലാണ് ഈ ഒരു വാർത്ത വന്നത്. ഈ വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ദില്ലി പോലീസ് റെയ്ഡ് ആരംഭിക്കുകയും ഓഗസ്റ്റ് 17 യു എ പി എ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ന്യൂസ് ക്ലിക്കിനെതിരെ ഇത്തരത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണം സി ബി ഐക്ക് കൈമാറിയിരിക്കുന്നത്. കേസുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കോടതി ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. എവിടെയാണ് നേരിട്ട് പണം സ്വീകരിച്ചതിന് തെളിവ് എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തു. കൃത്യമായി ഈ ചോദ്യങ്ങൾ വരുന്നതിനിടെ തന്നെയാണ്, കോടതി ഇടപെടൽ വരുന്നതിനിടയിൽ തന്നെയാണ് രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധം ഇടത് പാർട്ടികൾ നടത്തുന്നതിനിടെ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൃത്യമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സി ബി ഐ കൂടി ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കി വരുത്തുകയും ചെയ്യുന്നു. എങ്ങനെയായാലും ഇത് ഇവരെ കൊടുക്കുക എന്നുള്ള നിലപാടിൽ തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. കാരണം ഒരു തെളിവുമില്ല, ഈ പണം കൈമാറിയതിന് തെളിവ് എവിടെയെന്ന് കോടതി ചോദിക്കുമ്പോൾ, എന്നാൽ ഞങ്ങൾ സി ബി ഐ അന്വേഷണമായി ഇതാ വരുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. തീർച്ചയായും ഇതൊരു മാധ്യമ വേട്ടയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിനെതിരെ വിമർശിക്കുന്ന ഏതു മാധ്യമ പ്രവർത്തകരും അവർക്കെതിരെയെല്ലാം തന്നെയും യുദ്ധത്തിൽ യു എ പി എ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് മാധ്യമ വേട്ട നടത്തുന്നു എന്നതിന് കൃത്യമായ തെളിവ് തന്നെയാണ് ഈ ന്യൂസ് ക്ലിക്കിനെതിരായ നടപടി. ഈ ന്യൂസ് ക്ലിക്കിനെതിരായ നടപടി ഇത് ആദ്യമായിട്ടല്ല. 2021 സെപ്റ്റംബറിൽ ഇ ഡി ഇതേ സമാനമായ രീതിയിൽ അന്ന് റെയ്ഡ് നടത്തുകയും ഈ കള്ളപ്പണം ഇടപാട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. അത് മാസങ്ങളോളം ഈ ഒരു അന്വേഷണം നീണ്ടുപോകുകയും അന്നും ഈ ന്യൂസ് ക്ലിക്കിൻ്റെ വിവിധ ഓഫീസുകളിൽ ഒരേ സമയം റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ കേസ് കോടതിയിൽ എത്തിയപ്പോൾ കൃത്യമായ തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടുകയും അത്തരത്തിൽ ആ കേസ് അന്ന് പിന്നീട് ഈ കേസുമായി മുന്നോട്ട് പോകാൻ ഇ ഡി തയ്യാറായി അടക്കി വെച്ച് ആ കേസെല്ലാം തന്നെയും തള്ളിപ്പോകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ കേസുമായി മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് തന്നെ ന്യൂസ് ക്ലിക്കിനെതിരെ സി ബി ഐയുടെ അന്വേഷണവും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രണ്ടിടങ്ങളിൽ, ന്യൂസ് ക്ലിക്കിന്റെ ഓഫീസിലും എഡിറ്റർ പ്രബീർ പുർക്കായസ്തയുടെ വീട്ടിലും സി ബി ഐയുടെ പരിശോധന. ഇപ്പോഴും അതേ ആരോപണത്തിൽ തന്നെ സി ബി ഐ, ദില്ലി പോലീസ് ഉറച്ചു നിൽക്കുന്നു. വിദേശ ഫണ്ട് സ്വീകരിച്ചതിൻ്റെ പേരിലാണ് അന്വേഷണമെന്നാണ് സി ബി ഐ പറയുന്നത്.